ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരുന്ന ഒരു വീഡിയോ തന്നെയാണിട്ടത്. ഞാനും ഇസുക്കുട്ടനും ദുബായിലെത്തിയിട്ടില്ല. അവിടെയുള്ള വിശേഷങ്ങളും പിന്നെ നിങ്ങളേവരും ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ആണിട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വ്ലോഗ് കാണുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വ്ലോഗ് കൂടി കണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഐസക്കൂട്ടിനൊപ്പം സീറ്റ് ബെൽറ്റ് ഇടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. എന്തൊക്കെ പറയണേ? എയ്റോപ്ലെയിന് സീറ്റ് ബെൽറ്റ് ഉണ്ട് അല്ലേ? ആ മോമി തരാം കേട്ടോ. ഇതിങ്ങനെ കൊടുക്കുക, ഈൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്ക്, കൊടുക്ക് കൊടുക്ക്. ആ പോട്ടെ, മാമി കുടുക്കി തരാം ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ജി, കണ്ട പുറത്തത്തെ ജനാല കണ്ട ജി, കുടിക്കുക. മാമി അടക്കണോ? ഇങ്ങനെ അടക്കണോ? അടക്കണ്ട. അവിടെ എന്തൊക്കെ നോക്കി, വലിയ എയറോപ്ലെയിൻ നോക്കി. അപ്പുറത്ത് അപ്പുറത്ത് വലിയ എയറോപ്ലെയിൻ നോക്കിയ ണ്ടോ? ഇളക്കുണ്ടോ ഫ്ലൈറ്റ്? നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ഫുൾ സെറ്റാവാനും വേണ്ടിയിട്ടൊക്കെ ഇരുന്നതിന് ശേഷം ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയൊരു സ്പീഡിൽ പോയിട്ട് പിന്നെ നല്ല സ്പീഡിൽ പോകുന്നത്, അതിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസക്കുട്ടനെ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡൗട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമുക്ക് പൈസ കൂടിയതുകൊണ്ട് ഭയങ്കര അഹങ്കാരമാണ്, ഇപ്പോൾ കോഴിക്കോട് പോയി വരുന്ന മാതിരിയാണ് നിങ്ങൾ ദുബായിൽ പോണത്, അങ്ങനെ പല കമൻസും കാണാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കാണുക എന്നല്ലാതെ ഇതിനെല്ലാതും കൂടി മറുപടി തരാനുള്ള നേരം സത്യം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അഹങ്കാരം കൂടിയതും ആക്കിയതൊന്നുമല്ല. നമ്മൾ ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് തെളിയിച്ച് പറയാത്തത് എല്ലാം നമുക്കൊന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം പറയാമെന്നുള്ള ഒരു രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മാസിമായാലും പപ്പായാലും മിന്നത്തായാലും എല്ലാവരും ഇപ്പം ദുബായിലേക്ക് ഇവിടേക്ക് പോകണത് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പെപ്പ് വർക്കുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി വരുന്നത്. അപ്പം അത് എല്ലാതും കൂടി നമ്മളിപ്പം എല്ലാതും ഒന്ന് ചാലായിട്ടൊന്ന് റെഡി ആയിട്ടല്ലേ നമുക്ക് എല്ലാവരോടും ഒന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മളെല്ലാവരും ഇതാക്കുന്നത്. അപ്പം ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലതാണെന്ന് തോന്നി എനിക്ക് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും ഇപ്പോൾ പറയണ കേട്ടിട്ട്. പിന്നെ നല്ല പിന്നെ അഹങ്കാരം മറ്റേ മറിച്ചൊക്കെ പറയുന്നുണ്ട്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യമാണല്ലോ, എന്താ ചെയ്യുക, ഓരോരുത്തരെ എന്താ പറയുക ചിന്താഗതിയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഭക്ഷണം, രാവിലത്തെ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റിലെ ഒരു ഭക്ഷണവും ഇഷ്ടമല്ല കേട്ടോ. എന്തോ ഒരു ഇടങ്ങേറാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. എന്നാലും
ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ പിന്നെ അത്യാവശ്യം ഒരു വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചിട്ടോ. പിന്നെ ഇസുകുട്ടൻ എണീറ്റപ്പം അവന് ഉമ്മ തന്നിരുന്ന പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്തിരിയിൽ കുറച്ച് ഷുഗർ അവരോട് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ചായയും വാങ്ങിച്ചിട്ട് അവന് കൊടുത്തിട്ടോ. അങ്ങനെ അവൻ്റെ വിശപ്പും ചെറുതായിട്ടൊന്ന് കെടുത്തി. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മാസിമന ഇതിന് മുന്നേ ദുബായിൽ പോയിനല്ലോ, പിന്നെ എന്താ ജിനുവിൻ്റെ വ്ലോഗിൽ കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു കാര്യം റെഡിയാക്കി പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ പോകുന്നതും ഇതേ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓരോരോ കാര്യങ്ങളിപ്പം നമ്മളിപ്പോൾ ഒരു കുടുംബമാണല്ലോ, ഇപ്പോൾ ഫാമിലി ആയിട്ട് തുടങ്ങിയത് തന്നെയല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ആവശ്യത്തിന് തന്നെയാണ് ഇപ്പോൾ ഞാനും ഒക്കെ പോകുന്നത്. അപ്പം എന്താ പറയുക, എല്ലാവരും ജാടാ 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 എന്ന് പറയേണ്ടത്, ഇപ്പം ദുബായി പോണ എല്ലാവരും ഇപ്പോൾ ഒരു ജാടാ ആയിക്കൊള്ളന്നില്ല. ഏതായാലും ഇപ്പം ഇനി ഞാൻ കൂടുതലായിട്ട് അങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ അതാ ഏകദേശം ദുബായ് ആ ഒരു സൈഡിലെത്തിയിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പം തന്നെ ഇത് കുട്ടനെ പിന്നെ ഈ ഒരു ലാൻഡിങ് ടൈമിൽ ഭയങ്കര ഇതാണ്, നമ്മുടെ ചെവിക്കൊക്കെ ആയാലും ഭയങ്കര ഇടങ്ങേറാണ്. ഇതിന് മുന്നത്തെ ടൈമിലൊക്കെ ഭയങ്കര നമുക്ക് ചെവിയൊക്കെ കൂക്കൽ വന്നിട്ട് ആകെ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അൽഹംദുലില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ യാത്ര അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇസുക്കുട്ടനെ അപ്പം ഇടയ്ക്കൊന്ന് ചെവി വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞതിന് ശേഷം അവൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് നേരെ അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി തരാണ് കേട്ടോ. അപ്പം ഇസുക്കുട്ടന് ഞാനിങ്ങനെ അവിടെ ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളെ ബാഗേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വലിയ പെട്ടി കിട്ടി, പിന്നത്തെ പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. സ്ട്രോളറ് പിന്നെ ആ ഒരു വേറൊരു സെക്ഷനിൽ തന്നെ നമുക്ക് വാങ്ങിച്ചാൽ മതിയൊരു, അപ്പം അതിന് വലിയ പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ലഗേജൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു കേട്ടോ. അൽഹംദില്ല നമ്മൾ എത്തിയപ്പോഴേക്ക് ഇതാ മിന്നത്ത നമ്മൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മിന്നത്തേൻ്റെയും സിറാജക്കൻ്റെയൊക്കെ കൂടെ അനുവിനെ ഇവരൊക്കെ കണ്ടേന് അമ്മുവിനൊക്കെ കണ്ടേന് ഇതുകൂട്ടിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അല്ല എല്ലാവരുടെ കൂടെ കളിക്കുകയാണ്, അപ്പോൾ അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുക മാത്രമേ ഉണ്ട്. അങ്ങനെ പിന്നെ ഇതാ അപ്പോൾ നമ്മളിപ്പം അവിടെ നമ്മളെ റൂമിലേക്ക് ഫ്ലാറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ല മാഷാല്ല നമ്മൾ ഫ്ലാറ്റിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ പോയിന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളിപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടെ അടുത്തന്നെ അടിയിലുള്ള ഹോട്ടലിൽ പോയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട്, ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് നീണ്ട റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് പെരുന്നാളിൻ്റെ തലേന്നും കൂടിയാണ് കേട്ടോ ഇവിടെ, നാളെ പെരുന്നാളാണ്. അപ്പം ആ ഒരു ഇതും കൂടി ഉണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, ബിരിയാണി കാര്യങ്ങളൊക്കെ, ഫ്രൈഡ് റൈസ്, കുട്ടിയൊക്കെ ബിരിയാണി, നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം റൂമിലെത്തി ഉടനെ തന്നെ ഇത് കൂട്ടിന് പിന്നെ സ്ട്രോളർ ഉണ്ടായതുകൊണ്ട് കുറേയൊക്കെ അവൻ അതിലിരിക്കും, പിന്നെ കുറച്ച് അവൻ തന്നെ നടക്കും, പിന്നെ കുറച്ച് എൻ്റെ മേത്ത് കയറും. അങ്ങനെ 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 എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ല രാത്രി തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കിടന്നൊക്കെ എണീറ്റ് നേരെ വീണ്ടും കുറച്ച് പുതിയതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ നെസ്റ്റോയിലേക്ക് പോവാണ് കേട്ടോ. നമ്മളെ നാളത്തേക്കുള്ള കുറച്ച് ഡെസേർട്ടും പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. നല്ല അടിപൊളി തിരക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും രണ്ട് സ്ട്രോളറും ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഒരു സ്ട്രോളർ ഒക്കെ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം എല്ലാവരും കൂടി ഒരു സ്ട്രോളറിലൊക്കെ കൊണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പിന്നെ
നല്ല തിരക്കുമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ ഈ ഒരു പെരുന്നാളൊക്കെ അല്ലേ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മളിതിന് മുന്നൊക്കെ പോയി വന്ന ആ ഒരു ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു സെക്ഷനും എല്ലാ സെക്ഷനിലേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് അഥവാ ഈ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ എടുത്തു പോവാലോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു രാത്രി ആവാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ അങ്ങനെ ഇതാ നമ്മൾ മൂന്നെണ്ണത്തിനും ഒരു സ്ട്രോളറിന് തന്നെ അട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഇവരെവിടെ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇളനീരിൻ്റെ പുഡിങ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിനൊരു മൂന്ന് ഇളനീർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറേ തിരഞ്ഞിട്ടാണ് കേട്ടോ. ഇത് തായ്ലൻഡിൻ്റെ എന്തോ ഒരു ഇളനീരാണ്. അപ്പം അതിൻ്റെ പൾപ്പടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ ഇളയതല്ല, എന്നാലും അത്യാവശ്യം തേങ്ങയായിട്ടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് നമ്മളെ ഫ്രഷ് ക്രീമില്ലേ, അതും ഒരു കപ്പ് പാലും, പിന്നെ ഇതാ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ഈ ആ ഒരു ടിന്നിൻ്റെ മുക്കാൽ ടിന്നോളം കണ്ടൻസ് മിൽക്കും മിൽക്ക് മെയ്ഡ്, അതായത് മിൽക്ക് മെയ്ഡാണോ. പിന്നെ നമ്മളെ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു നല്ലൊരു തിക്നെസ്സോട് കൂടി അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിൽ നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ ഇതാ ചൈന ഗ്രാസ് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ ഇപ്പം ആ ഒരു കൊക്കനട്ട് വാട്ടർ ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് നമ്മൾ ഒന്ന് ജെല്ലി ടൈപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് പിറ്റേ ദിവസമാണ് നമുക്ക് പിന്നെ റെഡിയാക്കാനുള്ളത്. അതൊക്കെ റെഡിയാക്കി ഇൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇറച്ചി ഇതാ നല്ല കുക്കറിൽ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി രാവിലെ എടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടാനും കൂടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളെ സൈനഗ്രാസ് ഇങ്ങനെ അയിലിട്ടിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ കോക്കനട്ടിൻ്റെ ആ ഒരു വാട്ടറും കൂടിയും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് പഞ്ചസാരയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് പ്ലേറ്റിലാക്കിയിട്ടാണ് കേട്ടോ അത് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി അത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നമ്മൾ അയിനക്കുട്ടിക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഫാത്തിമ ബേബി ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ അവൾക്ക് ഇട്ട് കൊടുത്തത് ആദ്യം തന്നെ അവൾ നന്നായിട്ട് പരത്തിക്കാഞ്ഞു. പിന്നെ നമ്മൾ അയിന് നിന്നിട്ടില്ല. അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നതിന് പിന്നെ നന്നായിട്ട് മേത്തൊക്കെ തേച്ചിട്ടോ അവൾ. അങ്ങനെ ഇതാ നമ്മൾ അതിന് ശേഷം മിന്നത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനും ഇടുന്നുണ്ട്. അങ്ങനെ ഒരു കൈയില്ലെങ്കിലും ഇട്ടില്ലെങ്കിലും നമ്മൾ ഈ ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ. അടുത്ത വീഡിയോ നമ്മൾ ആദ്യത്തെ ഇവിടുത്തെ പെരുന്നാളിൻ്റെ തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇതുവരെ എന്നെ സഹിച്ചതിന് എല്ലാവർക്കും താങ്ക് യു.